അമ്മേ എന്നടാ ഇതെല്ലാരും അങ്ങോടാ ഞങ്ങൾ ഇന്ന് ചേർത്തലക്ക് പോവാ. ചേർത്തലക്ക് നമ്മളെപ്പോഴും തൊടുപുഴ സൈഡാണ് കേട്ടോ കറങ്ങിക്കൊണ്ടിരുന്നത്. ഇന്ന് ഞങ്ങൾ വിചാരിച്ചു ഒന്ന് വെറൈറ്റിക്ക് നമ്മുടെ കോട്ടയം വൈക്കം ആ സൈഡിലേക്ക് ഒന്ന് വരാന്ന് വിചാരിച്ചോട്ടോ. അപ്പൊ നമ്മള് നിക്കുന്ന എവിടെ അമ്മേ? നമ്മള് വൈക്കത്ത് തലയോലപ്പറമ്പ്. നമ്മള് തലയോലപ്പറമ്പിലാണ് കേട്ടോ നിക്കുന്നത്. ഞങ്ങള് തലയോലപ്പറമ്പിൽ ഞങ്ങൾ പോകുന്ന ഇച്ചിരി മാറി വൈക്കം വൈക്കത്താട്ടോ നമ്മള് നിക്കുന്നത്. വൈക്കത്ത് ഞങ്ങളിതേ ഇവിടെ ഒരു ജങ്കാറ് പിടിക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുവാണ് കേട്ടോ. നോക്കി ഇത് ഭംഗിയാ നോക്കി അമ്മ. കായല് ഏതാ നമുക്ക് പറയാൻ പറ്റുമോ? അതെ, ഞങ്ങള് വേമ്പനാട്ട് കായൽ കേട്ടോ. ഇത് നോക്കി നമ്മുടെ വേമ്പനാട്ട് കായലിന്റെ ഒരു തീരത്ത് ഞങ്ങൾ ഇങ്ങനെ നിക്കുക. ചാച്ചൻ ടിക്കറ്റ് എടുക്കാൻ പോയതാണ് കേട്ടോ. ചാച്ചനുണ്ട്, മിറക്കൂട്ടനുണ്ട്, അമ്മയുണ്ട്, നമ്മുടെ നിമിഷയുണ്ട്, പിന്നെ നമ്മുടെ റീവൂട്ടനും ഉണ്ട്. അതെ, ഞങ്ങൾ ചുമ്മാ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങി കേട്ടോ. അപ്പൊ ചേർത്തലയിലെ കുറച്ച് ഷോപ്പിംഗ് എന്താ പറയാ, അമ്മയ്ക്ക് കുറച്ച് ഡ്രസ് എടുക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ നമ്മളെന്ന് അവിടെ പോയി എടുത്തേക്കാന്ന് വിചാരിച്ചില്ല. നല്ല ഡ്രസ്സുകളൊക്കെ അവിടെ കിട്ടുമല്ലേ? നല്ല കിട്ടും, നല്ല കിട്ടും. എനിക്ക് സാറ് കിട്ടാറുണ്ട് അവിടെ നിന്ന്. അതെ, അമ്മയുടെ ഡ്രസ്സൊക്കെ അമ്മ എവിടുന്ന് എടുക്കുന്നതെന്ന് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. അപ്പം അവന്റെ അതിന്റെ ഒരു രഹസ്യം തേടിയാണ് ഞങ്ങളിത് പോകുന്നത്. നിമിഷയ്ക്ക് ഇന്ന് കുറച്ച് ഡ്രസ്സ് എടുക്കണം. ഞങ്ങൾ വലിയ ഡ്രസ്സൊന്നും ഇല്ലാതെ വന്നല്ലേടി. എടുക്കണം. അതെ അതെ അതെ. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ, ജങ്കാറ് പിടിക്കാൻ പോവാണോ? അതെ 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 അതെ. വരാറായ ജങ്കാറ് സമയം കൂടെ എടുക്കുന്ന പറഞ്ഞു. അതെ, ഒന്നര കേട്ടോ നമ്മുടെ ജങ്കാറ്. സമയം അവർ ആയിട്ടില്ല, കുറച്ചുകൂടെ സമയമുണ്ട്. ഇറക്കുട്ടാ, ഇത് എവിടെ നടക്കുന്നു? വെള്ളത്തിലിറങ്ങണം. അല്ല, വെള്ളത്തിൽ ഇപ്പൊ ഇറങ്ങി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ. എന്റെ വീടിന്റെ ഫ്രണ്ടിലുള്ള കനാലല്ല ഇത്. കായലടി എടി, കായലടി. കണ്ണൊക്കെ താറക്കുട്ടി ഞങ്ങളെ താറക്കുട്ടിയാണ് കേട്ടോ. കണ്ണൊക്കെ ചുരുങ്ങിയായിട്ടുണ്ട്, അമ്മ കണ്ണൊക്കെ എഴുതിയിട്ടുണ്ടല്ലേ. എടി, നമ്മള് കായലിന്റെ അടുത്ത് ഇങ്ങനെ നിക്കുവല്ലേ, ഒരു പാട്ട് പാടാം നമുക്ക് കായലായിട്ട് റിലേറ്റഡ് ആയിട്ട്. അല്ലിയാമ്പൽ പാടിയാ മതി. അല്ലിയാമ്പൽ പാട. അല്ലിയാമ്പൽ കടവീലെന്നരയ്ക്കുവെള്ളം അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പുവെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. സൂപ്പർ. അങ്ങനെ ചാച്ചൻ ചെയ്ത് നമുക്ക് ജങ്കാറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ചാച്ചൻ എന്നാ കൊണ്ടുവന്ന ഫ്രൂട്ട് സലാഡ് കൊണ്ടുവന്നു. ചാച്ചൻ സൂപ്പർ ഫ്രൂട്ട് സലാഡ് കഴിച്ചോണ്ട് വന്നു കേട്ടോ. അത് കഴിക്കുന്നുണ്ടോ അടിയോള്? ഇവിടെ അടുത്തൊരു ഏതൊരു കൂൾ ബാറിൽ നിന്ന് ചാച്ചൻ പോയി മേടിച്ചിട്ടുണ്ടോ കേട്ടോ ഫ്രൂട്ട് സലാഡും. പിന്നെ അതുപോലെ തന്നെ ചാച്ചൻ കുറച്ച് ബോണ്ടയും മേടിച്ചിട്ടുണ്ടോ കേട്ടോ. ബോണ്ട എനിക്ക് ഫ്രൂട്ട് സലാഡ് ഇവർക്ക് കേട്ടോ. രണ്ടൊക്കെ കഴിക്കുന്നുണ്ട്. ജങ്കാർ വരെ ഇനി കുറച്ച് സമയം കൂടെ ഉണ്ട് കേട്ടോ. ഒന്നരക്കാട്ടോ ഇനി. അപ്പം നമ്മൾ ജങ്കാർ കയറി നേരെ ചേർത്തലക്ക് പോകും. നേരെ ചേർത്തലക്കാണ് പോകുന്നത്. അതെയോ? ഞാൻ അധികം ചേർത്തലക്കാണ് കേട്ടോ. നമ്മൾ ഈ ഏരിയയിലേക്ക് അതൊന്നും അധികം വന്നിട്ടില്ല കേട്ടോ, നമുക്ക് അറിയത്തില്ല. നമ്മൾ ആപ്പഴം വന്നിരുന്ന കുമരകത്ത് ഹൗസ് ബോട്ടിൽ പണ്ട് കയറാനല്ലേ. അതല്ലാതെ നമുക്ക് ഏരിയ ഒരു ബന്ധമില്ല കേട്ടോ. അപ്പം ഇപ്പൊ നിങ്ങൾ ചേർത്തല വൈക്കം ഭാഗത്തൊക്കെ ഉള്ളവർ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നമ്മളുണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒരു ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. അമ്മ സ്ഥിരമായിട്ട് ഡ്രസ്സ് എടുക്കുന്ന ഒരു കടയുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടുന്ന് നിമിഷയ്ക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അങ്ങനെ മിറക്കുട്ടനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കണം അല്ലേ അമ്മ. നമ്മുടെ ജങ്കാറ് വരുന്നുണ്ട് കേട്ടോ. വെമ്പനാടൻ എന്നൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. വണ്ടികളെല്ലാം കൂടെ കയറി കേട്ടോ. ജങ്കാറിലേക്ക് കയറി തുടങ്ങി വന്ന വണ്ടികളെല്ലാം ഇറങ്ങിപ്പോയി കേട്ടോ. നമ്മുടെ വണ്ടിയോടെ കിടപ്പുണ്ട്. ഇത് നമ്മുടെ വണ്ടി. ആ അത് അങ്ങോട്ടാ അങ്ങോടാ. ഇവിടെ പറയണോടാ, ഇവിടെ ഒരു കല്ലുണ്ട്. നേരെ എടുത്തോ, നേരെ എടുത്തോ അച്ഛാ. നേരെ പോട്ടെ, നേരെ പോട്ടെ. നേരെ ചാർജ് അങ്ങ് എടുത്തോ. എടാ എന്റെ വണ്ടി. ആ നേരെ അങ്ങ് എടുത്തോ. എന്നിട്ട് ഒന്ന് കയറ്റി അങ്ങ് ഒതുക്കിയാ മതി. ഇവിടെ നിക്കാനുള്ള അനുവാദം ഉണ്ടോന്ന് അറിയില്ല. അല്ലേ നമ്മൾ വണ്ടിക്കകത്ത് തന്നെ ഇരിക്കണ്ടോ? ഏ ആ ഫ്രണ്ടിൽ പോയി നിക്കാ, ഇരിക്കാൻ നിക്കാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ ഫെറി ഫുള്ളായി കേട്ടോ. അപ്പുറത്ത് കിടപ്പുണ്ടേ.
നമ്മുടെ വീട്ടിൽ നിന്ന് വെറും 40-45 കിലോമീറ്റർ ഉണ്ടായിരുന്നു ഈ വൈക്കത്തിലേക്ക്. എനിക്ക് അങ്ങനെ 50 കിലോ ശരിയാ കൂത്തട്ടുള്ള കൂട്ടിയില്ല. അതല്ലേ നല്ല രസം സ്ഥലങ്ങൾ കാണാൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾ എവിടെ എത്തി അമ്മ? ചേർത്തലെത്തിട്ടോ. ചേർത്തല ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കഫേ ഒന്ന് വന്നു കേട്ടോ. കഫേയിൽ ഫുഡ് കഴിക്കാൻ വന്നതാണ്. നിറപ്പെണ്ണ് ഇവിടെ ഒരു ചെരുപ്പ് ഇട്ടുകൊണ്ട് ഇരിപ്പുണ്ട്. മറ്റേ ചെരുപ്പ് കളഞ്ഞോടി ആ ജങ്കാറിൽ നിന്ന് എടുത്ത് എറിഞ്ഞോ. ചെരുപ്പ് എവിടെ ഉണ്ടോ? ചെരുപ്പ് ഊരി കളയാന്നുള്ള കേട്ടോ അവിടെ. ആ അതേ കളഞ്ഞു ചെരുപ്പ്. ഇതല്ലേ കാണിക്കുന്നത്? ബാക്കിലൊരു പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട്, അതിൻ്റെ തുള്ളിച്ചാണ്. ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടോ. നീ എന്താ ഓർഡർ ചെയ്തേ? ചിക്കൻ ഓംലെറ്റ് അല്ലേ. അമ്മ എന്നാ ഓർഡർ ചെയ്തേ? ചിക്കൻ ഫ്രൈഡ് റൈസ്. ചാച്ച എന്നാ ഓർഡർ ചെയ്തേ? ഷെസ്വാൻ ഫ്രൈഡ് റൈസ്. ചാച്ചൻ ചിക്കൻ ഷെസ്വാൻ. വെറൈക്കർ നഗറ്റ്സ്. പിന്നെ ഞാനൊരു എന്താന്ന് പറഞ്ഞേ, ഞാനൊരു പാസ്ത പറഞ്ഞു. ചില്ലി മഷ്റൂം. മഷ്റൂം ചില്ലി മഷ്റൂം അത് നമ്മൾ ഗ്രേവി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ട് മൊജിറ്റോസ് എന്താ ഡ്രിങ്ക്സും കൂടെ പറഞ്ഞിട്ടുണ്ടേ. ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല വിശക്കം ഉണ്ടാകും. നമ്മൾ രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയതല്ലേ അമ്മ? ഞങ്ങൾ കഴിക്കാതെ ഇറങ്ങിയതാണ് അമ്മക്ക്. ഒരു ചിരി ചാച്ച മാത്രം ബാക്കി എല്ലാരും കഴിച്ചോ. അയ്യോ അമ്മ കള്ളി വെളിച്ചത്താക്കി. കള്ളി മെറക്കൂടൻ നഗറ്റ്സ് വന്നു കേട്ടോ. സൂപ്പർ നഗറ്റ്സ് ആണല്ലോ. പിന്നെ അവൾക്ക് വലിയ പ്രശ്നമില്ല അല്ലേ. ഒരിടയ്ക്ക് കഴിക്കുന്നുള്ളു, നിർത്തിയതായിരുന്നു. ഇപ്പൊ പിന്നെ അവള് പയ്യെ കഴിച്ചു തുടങ്ങി കേട്ടോ. നിന്നെടാ കണ്ട തലയാട്ടുന്നേ. അതെ നിമിഷയുടെ ഓംലെറ്റ് വന്നിട്ടുണ്ടോ? ഇത് തന്നെ ഓംലെറ്റ്. ചിക്കൻ ചിക്കൻ ചീസ് ഓംലെറ്റ്. അതെ ചീസ് ഇല്ല. രണ്ട് ബ്രെഡ് ഉണ്ടല്ലോ. ഗാർലിക് ബ്രെഡ് ആണോ? എങ്ങനെ ഉണ്ട് കൊള്ളോ? ആണോ? കഴിച്ചോടി. അങ്ങനെ പെറി പെറി മാക്കഞ്ചീസ് ഉണ്ട്. ഇതാരും പറഞ്ഞു ഞാൻ ഓർക്കുന്നില്ല സത്യത്തിൽ. ഞാൻ പറഞ്ഞു തോന്നുന്നു. അതാ ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ എന്തോ ഒന്നും പറയാത്തൊന്നും. പെറി പെറി മാക്കഞ്ചീസ് കേട്ടോ. അപ്പൊ ആൽഫ്രെഡോ പാസ്ത ആരാ പറഞ്ഞ? അത് നിമിഷം കഴിഞ്ഞോളൂ. എന്തൊക്കെയോ ആക്രാന്തത്തിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇത് വന്നപ്പോഴാട്ടെ ഞങ്ങൾ അറിഞ്ഞു ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലതാണോ ചീസാട്ടോ. ഇത് ഞാൻ ഓർഡർ ചെയ്ത ഒരു മൊജിറ്റോ വന്നിട്ടുണ്ടോ. ചില്ലി ഗുവാമ. ചാച്ചനല്ലേ ഗുവയുടെ ആള്? ചാച്ചൻ കഴിക്കാം. ആ ചില്ലി ഗുവയുടെ ചാച്ചന് പേരയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളിയാണോ? അമ്മ അമ്മ ഉണ്ടേട്ടാ.
ഇതിൽ കാന്താരി ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കാന്താരി ഉണ്ട്, മുളക് ഉണ്ട്, മുളക് ആവശ്യമുണ്ട്. കാന്താരിയുടെ ഒരു ടേസ്റ്റ്, ഒരു മുളകിന്റെ ടേസ്റ്റ് എരിവ് വന്നില്ല കേട്ടോ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെടാം? നമ്മുടെ ചിക്കൻ മഷ്റൂം ഉണ്ടല്ലോ, അതെ അതെ ചിക്കൻ ഫ്രൈഡ് റൈസ്. ഇത് ചില്ലി മഷ്റൂം ചാച്ചന് ഷെസ്വാൻ ഫ്രൈഡ് റൈസ് കേട്ടോ. രണ്ടും ഒരുപോലെ ഇരിക്കുന്നുണ്ടല്ലോ അമ്മ. കളർ ആണോ? ഇത് ഷെസ്വാൻ ആണ് കേട്ടോ. അത് സാധാ ചിക്കൻ ഫ്രൈഡ് റൈസ്. അയച്ച എങ്ങനെയുണ്ട്? അല്ല അല്ല ഷെസ്വാൻ കുഴപ്പമില്ല ആലാച്ച. നല്ല അമ്മേ, ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അത്ര പോരാണെന്നല്ലേ, ഫ്രൈഡ് റൈസ് ഒന്നും അത്ര പോരാണല്ലോ. ചൂടില്ലായിരുന്നു, വിശക്കുന്നുണ്ടായോണ്ട് ഞങ്ങൾ കഴിച്ചോടോ. പിന്നെ അതുപോലെ തന്നെ ചില്ലി മഷ്റൂം ഒന്നും അത്ര പോരാണെന്ന്, ഒരു ക്വാണ്ടിറ്റി ഇല്ലായിരുന്നു കേട്ടോ. ആ എന്തായാലും സാരമില്ല, നമ്മളിവിടുന്ന് ഇറങ്ങണം കേട്ടോ. തുണിക്കട പോകണ്ടേ പെട്ടെന്ന്? വേഗമ്പോ. ഞങ്ങളപ്പൊ ചെറിയ കട വന്നതാണ് കേട്ടോ. അവിടെ നിൽപ്പുണ്ട്, അവളൊരു ഡ്രസ്സ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാവൽ റൂമിലേക്ക് കയറിയതാണ്. ഫോട്ടോ പാടാ. എനിക്ക് വേണോ ഉടുപ്പ? ഓ ദേ ഇട്ടേക്കണേ. ഇത് കറക്റ്റ് എത്ര വേണ്ടേ? അത് ലാർജാണോ? ആ അതിട്ടൊരു ഫോട്ടോ കാണിക്കേ. അമ്മേ കിട്ടിയോ? എടുത്തോണ്ടിരിക്കണോ? ആണോ? ഇനി തീർത്ത് വെക്കല്ല. എത്ര സമയം കഴിയുമ്പോ തീരും? കട അടയ്ക്കണം വരെ. കട എപ്പോഴാ അടയ്ക്കുന്നേ? എടരയാവോ? അയ്യോ, 6 മണിന്ന് ഓൺലൈനിൽ കണ്ട. അതെയോ? അത് ശരി, ഇവിടുത്തെ ഡ്രസ്സുകളെല്ലാം വലിച്ചു വാരി ഇട്ടിട്ടുണ്ടോ? ഇതിനൊരു അവസാനമല്ലേ എടി, ഇത് മുഴുവൻ എടുത്താണോ? എത്രാമത്തെ? 100ാമത്തെ? മൊത്തം ട്രൈ ചെയ്തിട്ടാണ്. അതെയോ? കുഴപ്പമില്ല, ഇത് നല്ലതാണോ? ഇനി വേറെ ട്രൈ ചെയ്യുന്നുണ്ടോ? അമ്മേ എന്നാടാ, അങ്ങനെ അവസാനം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എത്ര മെറ്റീരിയൽ മേടിച്ചു? 12ഓ? 12ഓ? ഇത്രയും സമയം നമ്മളോട്, ആ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്തില്ലാട്ടോ. 2 മണിക്കൂർ എടുത്തില്ല, 4 മണിയായപ്പോഴേ ഇപ്പൊ 5:30 അല്ലേ. പക്ഷെ ഒത്തിരി സമയം ആയപോലെ നമുക്ക് തോന്നി അല്ലേ. ഏതായാലേ നമ്മുടെ മൈക്കും പൊട്ടിപ്പോയല്ലോ അമ്മ. ഞങ്ങളെ മൈക്ക് അവിടെ എന്റെ പോക്കറ്റിൽ നിന്ന് താഴെ വീണു കേട്ടോ. പൊട്ടിപ്പോയി എന്റെ അറ്റത്തെ സാധനം. അപ്പൊ മൈക്ക് ഇല്ലാതെ നമ്മള് സംസാരിക്കുന്ന അല്ലേ, ആർക്കും കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമ്മുടെ ഒരു നല്ല ബോവിൻ അമേരിക്ക തോന്നുന്ന മൈക്ക് ആണ് കേട്ടോ. ഡി ജെ ആയി മെറുകൊട്ടാ, മെറുകൊട്ടാ അവരവിടെ ഗിഫ്റ്റ് കൊടുത്തില്ല. മെറുകൊട്ട ഗിഫ്റ്റ് കാണിച്ചടാ, നല്ലൊരു സൂപ്പർ ഗിഫ്റ്റ് കൊടുത്തു. നമ്മള് ചേർത്തലേന്ന് വൈക്കം പൊക്കോണ്ടിങ്ങനെ അങ്ങോട്ടാ. അപ്പൊ ഇവിടെ ഒരു സ്ഥലത്തിന്റെ പേര്, അവള് പറഞ്ഞ സ്ഥലത്തിന്റെ പേര് കേട്ടോ. ഉല്ലാല, ഞാൻ ഇംഗ്ലീഷിൽ എഴുതിയാ വായിച്ചത്. എടി, ഈ സ്ഥലത്തിന്റെ പേര് പറഞ്ഞ ഉല്ലാല അല്ലടി, ഉല്ലല. ഉല്ലല എന്നെ പേര് കേട്ടോ. ഞാൻ ഇംഗ്ലീഷ് വായിക്കുമ്പോ ഉല്ലാല. ഉല്ലാല ആരും കേക്കണ്ടോ, ഉല്ലാലയിലുള്ളവര് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ കമ്പനിയാണ് കേട്ടോ. എന്തിനാണ് നിങ്ങളുടെ സ്ഥലത്തിന്റെ പേര് വായിച്ചത്? ഞാൻ മലയാളത്തിൽ വായിച്ചപ്പോ കറക്റ്റ് ആയിട്ട് വായിച്ചിട്ടോ. ഇംഗ്ലീഷ് കണ്ടപ്പോ ഞാൻ എനിക്ക് അങ്ങനെ തോന്നി. മൈക്കൊന്നും ഇല്ലാത്തോണ്ട് ഇനിയിപ്പോ അധികം എന്താ പറയാ, നമുക്ക് ഒത്തിരി എടുക്കാൻ പറ്റും തോന്നുന്നില്ല കേട്ടോ. വീട്ടില് വേറെ സ്പെയർ മൈക്ക് ഇരിപ്പുണ്ട്, അതല്ലാതെ നമുക്ക് അല്ലെങ്കിൽ ഇതിന്റെ പാർട്സ് നമ്മൾ ഓർഡർ ചെയ്യേണ്ട വരൂല്ലേ. ഇതേതായാലും പോയി കേട്ടോ, 10-4000 രൂപയുടെ മുടക്കായി മൈക്കിന്. സാരമില്ല പോട്ടെ. ആ എന്നാണേലും നമുക്ക് എന്നാ വീഡിയോ അടിച്ച് വൈൻഡപ്പ് ചെയ്താലോ അമ്മ. ഞങ്ങൾ
ഞങ്ങളിത് നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡിപ്പിക്കാനുണ്ടോ മൈക്ക്, ചില സാങ്കേതിക കാരണങ്ങളാ ഞങ്ങൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡിപ്പിക്കുന്നു. ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്നെ വേണമ്മ എല്ലാരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ, ചെയ്യണം കേട്ടോ. മിറക്കുട്ടർ ഉറങ്ങി കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇനിയിപ്പയ്യ നേരെ തൊടുപുഴയ്ക്കാണ്. നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, അത്യാവശ്യം നല്ല ഡ്രസ് ഒക്കെ എടുത്തു. ഇനിയും കുറെ ഡ്രസ്സുകളൊക്കെ നമുക്ക് എടുക്കാറുണ്ട്. പിന്നെ വലിയ വിലയൊന്നുമില്ലായിരുന്നു, ചീപ്പായിരുന്നു. പിന്നെ അത്യാവശ്യം ഇവിടെ ലോക്കൽ ഓട്ടത്തിനൊക്കെ ഇത് മതിയല്ലേ. നല്ല ഡ്രസ്സുകളൊക്കെ ഇനി വേറെ സ്ഥലങ്ങളിൽ ഒക്കെ പോയി എടുക്കണം. ഓക്കെ അമ്മ, നമുക്ക് അയ്യോ കട്ടറി ചാടി അമ്മ, നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അല്ലേ. വീഡിയോ വെച്ച് വൈൻഡിപ്പിക്കണം കേട്ടോ. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നാളെ ഞങ്ങൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് തരാം അമ്മ. ഓക്കേ.